ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കായ്പുളിയുടെ റെസിപ്പിയാണ്. അതും വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ കണ്ണൂർ ജില്ലക്കാരുടെ ഈവനിങ് സ്നാക്കായ കായ്പോള ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ഈ ഒരു കായ്പോള. അത് ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പം ഞാനിതാ ഈ ഒരു കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി മുട്ടയും നേന്ത്രപ്പഴവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ കായ്പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കായ്പോളക്ക് വേണ്ടിയിട്ട് ഞാൻ 6 മുട്ടയും 2 മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നേന്ത്രപ്പഴം നമ്മൾ ഇതുപോലെ വളരെ നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്, എല്ലാവരും കായ്പോള ഉണ്ടാക്കുമ്പോൾ നേന്ത്രപ്പഴം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് അധികം ഓയിലെടുത്തിട്ട് അതിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് കായ്പോള ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം കായ്പോളക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിത് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാം. ഇനി ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വെറും ഗീയിൽ മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്തിട്ടാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തിട്ടൊക്കെ കായ്പോള ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ട് കായ്പോള ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ പെർഫെക്റ്റാണ് ഈ ഒരു കായ്പോള. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ ഞാനിതാ കായൊക്കെ നന്നായിട്ട് ഇതുപോലെ നേന്ത്രപ്പഴം വാട്ടിയെടുക്കുന്നുണ്ട്, അതായത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓയിലിൽ നന്നായിട്ട് അപ്പുറവും ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറാകുമ്പം നമുക്കിതിൽ നിന്ന് കോരി മാറ്റണം. അപ്പം ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ പഴം ഇതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം, ഓയിലിൽ നിന്ന് മാറ്റിക്കൊടുക്കണം. ഇതുപോലെ ഈ ഒരു ബ്രൗൺ കളർ കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗണിഷ് ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പഴത്തിന് നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്ന ടേസ്റ്റും ഈ ഒരു ടേസ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബാച്ചിനാണ് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗവും കൂടി നമ്മൾക്കിതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 പാർട്ടായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. ഡീപ്പായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒന്നിച്ചിടുമ്പം നമ്മൾക്കിങ്ങനെ എന്താ പറയുക, ഈ ഒരു ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂല. എല്ലാ പഴവും ഒരുപോലെ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വാട്ടിയെടുത്തത്. പിന്നെ ഇതാ ഞാൻ 6 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാൻ റെഡിയാക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ തന്നെ കിസ്മിസും ഒക്കെ വറുത്ത് കോരി മാറ്റണം. ഇതിൽ ഞാൻ ആദ്യം തന്നെ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോറി, നമ്മൾ നേരത്തെ പഴം വാട്ടിയെടുത്ത ഗീ ഉണ്ടല്ലോ, അതിൽ തന്നെ നമ്മൾക്ക് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അല്ലെങ്കിൽ വേറെ തന്നെ ഗീ കുറച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയിതാ ഞാനിതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊരു വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. മിക്സിയിൽ അടിച്ചെടുക്കാനോ അല്ലെങ്കിൽ എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാനിത് ആദ്യം തന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിവിടെ 6 മുട്ടക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു സ്പൂണാണ് ഞാൻ ഒരു മുട്ടക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബീറ്റ് ചെയ്യണമെന്നില്ല, മിക്സ് എല്ലാ ഭാഗവും മിക്സാവുന്നത് വരെ, എല്ലാ മുട്ടയും പഞ്ചസാരയും എല്ലാം ഒരുമിച്ച് മിക്സാവുന്നത് വരെ നമുക്കിതുപോലെ മിക്സ് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന നല്ല ബ്രൗണിഷ് ആയിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കിസ്മിസും ഇതിൽ നിന്ന് കുറച്ച് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാം, ബാക്കി ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതാ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത്തിരിയും കൂടെ ഗീ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച കൂട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഈവൺ ആക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ മിക്സ് വെച്ചിട്ട് നമ്മളൊന്ന് തട്ടിക്കൊടുക്കാം. ശേഷം ഇതാ ഒരു പഴയ ഫ്രൈ പാനിൽ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കായ്പോള വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, മുട്ടയാണല്ലോ. ഇനി ഇതാ ബാക്കി വരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനിയും കുറച്ച് നമ്മൾക്ക് ബാക്കി ഗാർണിഷിങ്ങിന് വേണ്ടി പ്ലേറ്റിങ്ങിന് വേണ്ടി മാറ്റിവെക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കായ്പോള ഒരു സൈഡായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് നമ്മൾക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തിട്ട് ആ ഒരു ഫ്രൈ പാനിൽ തന്നെ ഇത്തിരി ഗീ ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു പാനിലേക്ക് നമ്മൾക്ക് ഇതുപോലെ മാറ്റിക്കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി കായ്പോളയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി ബാക്കി വരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അതില്ലെങ്കിലും ഈ ഒരു കായ്പോള കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ആവി പറക്കുന്ന കായ്പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചായ കുടിക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. പഴുത്ത പഴമെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും. ബൈ ബൈ.